celebrate the moments of colors. KMT Silks, Perundelmanda, Kottakkal. നെൽകൃഷിയെ അറിയാൻ ഞാറുനടലിൽ പങ്കാളികളായി വിദ്യാർത്ഥികൾ. കിഴാറ്റൂർ നെന്മിനി ജി എം എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഒറവമ്പുറത്തെ എസ് വി മോഹനന്റെ പാടശേഖരത്ത് ഞാറുനടലിൽ പങ്കാളികളായത്. പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടന്ന ഞാറുനടലിൽ വിദ്യാർത്ഥികൾക്ക് നവ്യാനുഭവമായി. പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് നെന്മിനി ജി എം എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾ പാടശേഖരത്തിലിറങ്ങിയത്. ഞാറു നടുന്ന തൊഴിലാളികൾക്കൊപ്പം ഞാറ്റുപാട്ടുപാടി വയലിൽ ഇറങ്ങാനായത് വിദ്യാർത്ഥികൾക്ക് നവ്യാനുഭവം സമ്മാനിച്ചു. നെൽകൃഷിയിൽ ഏറെ പാരമ്പര്യമുള്ള ഒറവമ്പുറത്തെ എസ് വി മോഹനന്റെ വയലിലാണ് ഞാറ് നട്ടത്. നെൽകൃഷിയുമായി ബന്ധപ്പെട്ടുള്ള കുട്ടികളുടെ സംശയങ്ങൾക്ക് എസ് വി മോഹനൻ മറുപടി നൽകി. നെൽകൃഷിക്ക് ഇപ്പോൾ നമ്മൾ പുതിയ വിത്ത് ഇപ്പോൾ ഇവിടെ കൃഷി ചെയ്യുന്നത് ഇത് പിന്നെ പൊന്മണി എന്നുള്ള ഇവിടെ ഇപ്പോൾ നമ്മൾ നട്ട വിത്ത് നമ്മൾ നട്ടത് ഉമാറുന്നത്. നെൽകൃഷിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് കിഴാറ്റൂർ കൃഷി അസിസ്റ്റന്റ് പി റഹമത്തുള്ള ക്ലാസ് നയിച്ചു. നമ്മുടെ സംസ്കാരം കൃഷിയാണ്, അതിനെ മുറുകെ പിടിച്ചുകൊണ്ട് നല്ലൊരു നാടിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കുക. സർക്കാരിൻ്റെ ഞങ്ങളും കൃഷിയിലേക്ക് പറഞ്ഞൊരു പദ്ധതികൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ആ അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. അപ്പം എല്ലാവരും കൃഷിയിലേക്ക് ഇറങ്ങുക, നമുക്ക് വേണ്ട ഭക്ഷണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ശ്രമിക്കുക. എസ് എം സി ചെയർമാൻ ഉണ്ണി നന്മിനി, അധ്യാപകരായ എം മൊയ്തീൻകുട്ടി, കെ പി രാജൻ, പി കെ ദാവൂദ്, എം ശ്രീജ, പി കെ ശ്രീലജ, ടി രജനി എന്നിവർ നേതൃത്വം നൽകി. ഇന്ന് മുതലേ ഒരു പുതിയ കാർഷിക സംസ്കാരത്തിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. നാളെ മുതൽ തന്നെ അതിൻ്റെ പുതിയ സംരംഭങ്ങളുമായി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയും. കൃഷിഭവനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടേറെ സംവിധാനങ്ങൾ നിലവിലുണ്ട്. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള നെൽവിത്തുകളും അതുപോലെ പയർവിത്തുകൾ പോലുള്ള എല്ലാ വിത്തുകളും കൃഷിഭവനിന് ഫ്രീ ആയിട്ട് സൗജന്യമായി നൽകുന്നുണ്ട്. അതൊക്കെ വാങ്ങിയിട്ട് നല്ല രീതിയിൽ കുഴിച്ചിട്ട് കൃഷി വളർത്തിയെടുക്കാനും അതുപോലെ നമ്മുടെ വീട്ടിലുള്ള അല്ലെങ്കിൽ സ്കൂളിലെ അടുക്കള തോട്ടത്തിലേക്ക് അല്ലെങ്കിൽ അടുക്കളയിലേക്ക് ഒരു മുതൽക്കൂട്ടായി മാറാനും നിങ്ങൾ കഴിയണം. അതിനുള്ള ശ്രമങ്ങളുമായി നിങ്ങൾ മുന്നോട്ട് പോകണം. ഈ സ്ഥലത്ത് നമുക്ക് കൃഷി നടാനും കൃഷിയെക്കുറിച്ച് അറിയാനും കൃഷി നട്ടുപഠിക്കാനും നമുക്ക് അവസരം തന്ന ശ്രീ മോഹൻ മാസ്റ്ററോടുള്ള നന്ദിയും കൃതജ്ഞയും സ്കൂളിൻ്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും ഞാൻ ന്യൂസ് ബ്യൂറോ കിഴാറ്റൂർ.